കോഴിക്കോട് കഴിഞ്ഞ ദിവസം 1 കോടിയോളം രൂപയുടെ അസാധു നോട്ടുകൾ പിടികൂടിയതിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന സൂചന. അസാധു നോട്ടുകൾ പുതിയ നോട്ടുകളുമായി മാറ്റിയെടുക്കുന്ന വൻ സംഘത്തിലെ കണ്ണിയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ ആളെന്ന് DRI വിവരം കിട്ടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം 1 കോടി 2 ലക്ഷം രൂപയുടെ അസാധു നോട്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്. നോട്ട് കൈമാറാനെത്തിയ സംഘത്തിൽ നിന്നാണ് പണം പിടികൂടിയത്. സംഘത്തിലെ ഒരാളെ പിടികൂടിയെങ്കിലും 3 പേർ ഓടി രക്ഷപ്പെട്ടു. ഗൾഫിൽ നിന്നുൾപ്പെടെ അസാധു നോട്ടെത്തിച്ച് പുതിയ നോട്ടുമായി മാറിയെടുക്കുന്ന സംഘമാണ് പണം കോഴിക്കോട്ടെത്തിച്ചത്. ഇടപാട് നടത്തുവാനുള്ള ടോക്കൺ സംഖ്യയാണ് 1 കോടി രൂപയുടെ അസാധു നോട്ട് ഇവർ കൊണ്ടുവന്നതെന്നാണ് DRI കിട്ടിയ വിവരം. June 30 ഒരു പ്രൊവിഷൻ അനുസരിച്ച് NRIs 25,000 rupees കൊണ്ടുവരാം. അപ്പം ഒരാൾക്ക് മാക്സിമം 25,000 കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഉള്ളൂ. അപ്പം അവരെന്തൊക്കെ എന്താ ബേസിക്കലി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാക്ട് റൂട്ട് പാത്ത് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുതിയ 40 ലക്ഷം രൂപ നൽകിയാൽ അസാധു നോട്ട് 1 കോടി രൂപ നൽകുന്നതാണ് ഇടപാട്. ഈ രീതിയിൽ 30 കോടിയോളം രൂപയുടെ അനധികൃത ഇടപാടിന് സംഘം നീക്കം നടത്തിയിരുന്നതായാണ് വിവരം. ഇതറിഞ്ഞ DRI സംഘം പോലീസിൻ്റെ സഹായത്തോടെ ഇടപാടിനെത്തിയവരെ കുടുക്കുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായ തൃശൂർ സ്വദേശി NB സിറാജുദ്ദീനിൽ നിന്ന് ഇടപാട് നടത്തുന്നതിനിടെ രക്ഷപ്പെട്ടവരെക്കുറിച്ച് DRIക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പഴയ നോട്ടുകൾ മാറ്റിക്കൊടുക്കുന്ന സംഘം പ്രവർത്തിക്കുന്നതായും സൂചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.